വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന താരനും ചൊറിച്ചിലും എന്താ പറയുക ചിരങ്ങ എന്നൊക്കെ പറഞ്ഞില്ലേ ഈ ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും. ഞാൻ കുറെ അധികം വീഡിയോ ഡാൻഡ്രഫിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഒന്നും മാച്ച് ആയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞാൽ കുറെ അധികം പേര് പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി എന്റെ താരം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നൊക്കെ. നമ്മുടെ കഞ്ഞിവെള്ളം വീഡിയോയിലൊക്കെ ഒരു കുട്ടി കമന്റ് ചെയ്യുന്നത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരുപാട് പേര് ലൈക്കും കൊടുത്തിട്ട് ഡൗട്ടൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറെ അധികം പേർക്ക് ആ റെമഡിയൊക്കെ വർക്കായി, പക്ഷേ എങ്കിലും കുറച്ച് പേർക്കൊന്നും വർക്കായിട്ടില്ല. ഇപ്പോഴും എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി താരം കൊണ്ട് വയ്യ, ശല്യമാണ്, ഈ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വീഴുന്നു, പിന്നെ ഭയങ്കരമായിട്ട് ചൊറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു റെമഡി ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈസ്റ്റ് എന്നൊരു ഫംഗസ് ആണ്. അപ്പം ഇതിനെ കൊല്ലുക എന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചി വെച്ചിട്ടാണ്. ഇഞ്ചി എന്ന് പറയുന്ന പ്രകൃതി ദത്തമായിട്ടുള്ള ഒരു അണുനാശിനിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് നിഷ്പ്രയാസം നമ്മുടെ തലയിലുള്ള താരനെയും അണുക്കളെ അഴുക്കും എല്ലാം മാറ്റിക്കളയാൻ പറ്റും. നമ്മുടെ ചൊറിച്ചിലും പ്രശ്നങ്ങളും എല്ലാം മാറ്റിക്കളയാൻ പറ്റും. അപ്പം നമ്മൾ ഇഞ്ചി മാത്രമല്ല ചേർക്കുന്നത്, ഇതിൻ്റെ കൂടെ നല്ല രണ്ട് സൂപ്പർ എഫക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ വഴിയേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ മാറാനായിട്ടും താരൻ മാറാനായിട്ടും ചൊറിച്ചിൽ മാറാനായിട്ടും എന്തിനേറെ പറഞ്ഞാൽ മുടി നല്ല സമൃദ്ധിയായിട്ട് ഇരട്ടിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെറുതെ പറയുന്നതല്ല, ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തന്നെ മാറ്റം കണ്ടറിയാനായിട്ട് സാധിക്കും. എനിക്ക് ഉറപ്പാണ് ഇതിന് എന്തായാലും റിസൾട്ട് വരുന്നത്, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മളുടെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി തലയിൽ കുരുക്കൾ വരുന്നു എന്നൊക്കെ. അപ്പം ഈ ഇഞ്ചിയുടെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കളെ പോലും മാറ്റിക്കളയായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേഗം തന്നെ പോയി ചെയ്ത് നോക്കിക്കോളൂ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ കൂടെ ഞാൻ എടുക്കുന്ന തുളസി ഇലയാണ്. തുളസി ഇല എല്ലാവർക്കും അറിയാം പേന്റ് ശല്യം മാറാനായിട്ടും നമ്മുടെ ഹെയറിന് നല്ല സ്മെല്ല് കിട്ടാനായിട്ടും തലയിലെ കുരുക്കളും ഈ പറഞ്ഞ പോലുള്ള താരന്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. അത് കൂടാതെ ഇത് രണ്ടും കൂടാതെ മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ലെമൺ ആണ്. നാരങ്ങാ നീരിന്റെ ഒരു 2-3 ഡ്രോപ്സ് മാത്രം മതി. ലെമൺ ഡയറക്റ്റ് മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്തിരിക്കുക. ഇതിന്റെ കൂടെ ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളില്ല, താരനൊക്കെ നന്നായിട്ട് പമ്പ് കിടക്കും. പക്ഷെ ചിലർക്കൊന്നും ലെമൺ ഇഷ്ടമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളുള്ള ലെമൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്. തുളസിയിലെ ഇഞ്ചി മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് കണ്ടേ, വേഗം പോയി കണ്ടിട്ട് വരാം. അതേ, ഞാൻ നമ്മളുടെ പാക്കുണ്ടാക്കാനായിട്ട് ഇഞ്ചി വെള്ളം ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നു കേട്ടോ. അത് ഇത്രയുള്ളൊരു ഇഞ്ചി എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3-4 കതുപ്പോളം, അതായത് ഇങ്ങനെ കതുപ്പോളം തുളസിയിൽ എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് നമുക്ക് ആദ്യം ഇഞ്ചി വെള്ളം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാവേ. ഞാനിതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം നന്നായിട്ട് ചതച്ച് തുളസിയിലയെല്ലാം തണ്ടെല്ലാം മാറ്റിയിട്ട് ഒന്ന് പിച്ചിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്നതൊക്കെ അതിലൊരു ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം വെള്ളം തിളയ്ക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളയ്ക്കാൻ അതിന് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് എല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച സത്തെല്ലാം ഇറങ്ങണം. അപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി സിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് ഈ സത്തെല്ലാം ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച്, ഞാനിപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് ഈ ഇഞ്ചിയുടെ ഈ തുളസിയുടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അതിനുശേഷം നമ്മൾ തണുത്ത ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പം അതേ, ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഞാൻ തിളപ്പിച്ചായിരുന്നേ. എന്നിട്ട് ഞാൻ ഇതിനെയും അരിച്ചു വയ്ക്കാൻ പോവാണ്. ഒരു അരിപ്പേ കൂടെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെ ഇഞ്ചിയും തുളസിയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കളർ ചേഞ്ച് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷമാണ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അതേ, ഞാൻ നമ്മുടെ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ആ പാക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു
കാൽ ഭാഗം മാത്രം ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാൻ പോകണം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒരു 2-3 ഡ്രോപ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നിങ്ങൾക്ക് ലെമൺ ഇഷ്ടമില്ലായെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാനാണ്, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിന്റെ എല്ലാ സത്തുക്കളും ഇതിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരിക്കലും 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 മറക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത് ഓയിൽ മസാജ്. ഓയിലി സ്കാൾപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടെ മസ്റ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കേണ്ടത് ഓയിൽ മസാജ് തന്നെയാണ്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഞാൻ എപ്പോഴും പാക്കിടാനായിട്ട് എടുക്കുന്നത് കാച്ചെണ്ണയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിൽ എടുത്തോളൂ, യാതൊരു പ്രശ്നങ്ങളുമില്ല കേട്ടോ. എക്സസ് ആയിട്ട് വേണ്ട, എന്നാൽ അത്യാവശ്യം നമ്മുടെ സ്കാൾപ്പിലെല്ലാം എത്തക്കത്തക്ക വിധത്തിൽ ഓയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് സ്കാൾപ്പിലും ഹെയർ ലെങ്തിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓയില് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അത് നമ്മൾ ഒന്നാമത് റൂമിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് മുഴുവനായിട്ട് ഇടാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ നമ്മുടെ സ്കാൾപ്പിലെല്ലാം നന്നായിട്ട് കിട്ടാനായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിത് അപ്ലൈ ചെയ്യും മുമ്പ് ഒന്നുകൂടി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. കാരണം ഇത് അടിഞ്ഞ് അടിയിൽ പോയി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ വേണം എടുത്ത് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് വകപ്പ് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൾപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ താരനും ചൊറിച്ചിലും എന്താ പറയുക, നമ്മുടെ ആ ചെരങ്ങ് പോലുള്ള ഇഷ്യൂസ് എല്ലാം മാറാനായിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൾപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇഞ്ചിയാണെന്നും, ഇഞ്ചി ഇതുവരെ ചിലരൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഇഞ്ചി നമ്മുടെ ഹെയറിൽ നന്നായിട്ട് വർക്കാവുമോന്ന്. ഒരു പ്രശ്നങ്ങളും ഇല്ല, മുടി കൊഴിയുകയോ വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ. ഞാൻ നിങ്ങളത് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നീറുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. നമ്മൾ ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മുടെ കൈ നീറത്തില്ലേ, അപ്പം നമ്മുടെ തലയോട്ടി നീറുമോ എന്നൊക്കെ പേടിയുണ്ടായിരിക്കും അല്ലേ. ഒരു പ്രശ്നങ്ങളും ഇല്ല, തലയോട്ടി ഒന്നും നീറത്തില്ല. നമ്മളിത് വെള്ളത്തിൻ്റെ കൂടെ ഡയലൂട്ട് ചെയ്തെടുത്തിരുന്നത്. അതായത് ഇഞ്ചി നമ്മൾ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഒന്നും പേടിക്കാൻ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണേ, നമ്മുടെ ഹെയർ റൗണ്ടായിട്ട് ഫുള്ളി ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ എല്ലാ ഭാഗത്തും ഇത് എത്തണം. എല്ലാ ഭാഗത്തു നിന്നും താരനും ചൊറിച്ചിലും എല്ലാം മാറിപ്പോണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഈ ഇഞ്ചിയുടെ എന്ന് പറയുന്ന ഒരു പ്രത്യേക മണം. എനിക്കിഷ്ടമാണ് ഇഞ്ചിയുടെ മണം. അതുപോലെ വെളുത്തുള്ളിയും നമ്മുടെ ഹെയറിന് നന്നായിട്ട് സ്യൂട്ടാകുന്നതാണ്. വെളുത്തുള്ളിയും ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഡിലേ ആകുന്നത് കേട്ടോ. നമുക്കൊരു വെള്ളം ഇറങ്ങി ചെല്ലുന്ന ഒരു തണുപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഒരു നീറ്റലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുടി കുനിച്ചിട്ടിട്ട് മുടിയുടെ ആ ബാക്ക് വശത്തേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മുടെ രണ്ട് കയ്യിലും ആക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാവേ.
അതായത് നന്നായിട്ട് ഈ ഇഞ്ചിനീര് എല്ലാ ഭാഗത്തും എത്തണം. നമ്മുടെ ചൊറിച്ചിലുള്ളിടത്തും നമ്മുടെ താരനുള്ളിടത്തും നമ്മുടെ ഈ ചെരങ്ങ് പോലെ അല്ലെങ്കിൽ ഈ താരൻ കട്ട കിട്ടിയിരിക്കുക ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളിടത്തും എല്ലാം കൊടുക്കാം, ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 20-30 മിനിറ്റ്സ് ആണ് നമ്മുടെ ഹെയറിൽ വെക്കേണ്ടത്. അത് കഴിയുമ്പോൾ അതായത് 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതല്ല എങ്കിൽ നോർമൽ വാട്ടറിലും വാഷ് ഔട്ട് ചെയ്യാം, താളി ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്യാം, ചെമ്പരത്തി താളി ആയാലും നമ്മുടെ ചെറുപയറുപൊടി ആയാലും ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യാം, ഒരു പ്രശ്നങ്ങളും ഇല്ല. കഞ്ഞിവെള്ളം പോലുള്ള കാര്യങ്ങളൊന്നും ഇട്ടാണ് കേട്ടോ, അതൊക്കെ ഒരു പാക്ക് കാറ്റഗറിയിലേക്ക് പോകുന്നതാണല്ലോ. നമ്മൾ ഹെയർ വാഷിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ദേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്, ഇത്രയും എഫക്റ്റീവായിട്ടും എളുപ്പത്തിലും നമുക്ക് താരനും ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ എന്നെന്ന് അറിയിക്കണം. പിന്നെ ഇതുപോലെ തന്നെ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ലൂസാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് മുടി കെട്ടി വെക്കാവുന്നതാണ്. മുടിക്കായ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം മാത്രം ചീകോ കെട്ടുകയോ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും പറയുന്ന രീതിയിലൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഹെയർ ഫോളും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. വിശ്വസിച്ചത് കൂടെ നിന്ന് ചെയ്ത് തന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.